എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് സെപ്റ്റംബർ മാസം 17-ാം ദിനത്തിലെ സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. നാം വായിച്ചു കേട്ടത് ദൈവിക വാക്തത്വമാണ്. ഈ ഭാഗത്ത് രണ്ട് വാക്തത്വങ്ങൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുക. ഒന്നാമതായി, ദൈവം എല്ലായ്പ്പോഴും നടത്തും. ദൈവം ആരെയാണ് എല്ലായ്പ്പോഴും നടത്തുന്നത്? 25-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം, സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവം നമ്മെ നടത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 25-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഈ പ്രാർത്ഥന അനുദിനം ഓരോ ദൈവവൈദ്യനും പ്രാർത്ഥിക്കണം. രണ്ടാമതായി, ദൈവം ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നു. വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? ആഹാരം, വെള്ളം, വസ്ത്രം, പാർപ്പിടം. അവ അനുദിനം നിറവേറ്റി നൽകി ദൈവം തൃപ്തിപ്പെടുത്തുന്നു. 34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കുകയില്ല. എന്നാൽ അവ പട്ടിണി കിടന്നാൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ മക്കൾക്ക് ഒരു മുട്ടും കൂടാതെ ഒരു നന്മയും മുടക്കാതെ ദൈവം നടത്തുന്നു. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ, ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഇന്നയോളം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നാം ചോദിച്ചതിലും അധികമായി നൽകി നമ്മെ ഈ വഴി നടത്തി. രണ്ടാമതായി, നമ്മുടെ വാഗ്യ ശരീരത്തെ ശബ്ദപ്പെടുത്തുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാമത്തെ വാക്യം, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ തുടർന്ന് നമ്മുടെ ആവശ്യം സുരക്ഷയാണ്. നമ്മുടെ നിലനിൽപ്പിനും ശക്തിപ്പെടലിനും സുരക്ഷ ആവശ്യമാണ്. യിരമ്യാപ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാമത്തെ വാക്യം, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. തെസ്സലോനിക്കർ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. മൂന്നാമതായി, നമ്മുടെ വികാരങ്ങളെ ശക്തിപ്പെടുത്തുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാമത്തെ വാക്യം, നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 10:22, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. സമ്പത്തിലും ആരോഗ്യത്തിലും ദൈവം നമുക്ക് അനുഗ്രഹം നൽകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം അനുദിനം നമ്മെ നടത്തുന്നു. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തി വഴി നടത്തുകയും ചെയ്യുന്നു. ആ ദൈവത്തെ സ്നേഹിക്കാം, സേവിക്കാം, അവങ്കിൽ നമ്മെ പരമേൽപ്പിക്കാം. നമ്മെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് തന്ന വചനത്തിനായി, അവിടുന്ന് തന്ന പുതിയ പ്രഭാതത്തിനായി, അവിടുന്ന് തന്നിരിക്കുന്ന സകല നന്മകൾക്കായും നന്ദിയോട് സ്തുതിക്കുക കർത്താവേ. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഇന്നയോളം ഞങ്ങളെ പുലർത്തിയ കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അവരുടെ ഇതേ പ്രായം വരെയും അത്ഭുതകരമായി അവരെ സൂക്ഷിച്ച കൃപകൾക്കായ സ്തോത്രം. അവർ കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി, ദൈവകൃപയ്ക്കായി, അവിടുത്തെ വിലയേറിയ കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ.
എല്ലാവരെയും പേരുപേരായി അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ യുവതി വാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ കൊടുത്തിരിക്കുന്ന ജോലിക്കായി, അവർ കൊടുത്തിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായും ആത്മീയമായ കൃപകൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു. അവരെ തുടർന്നും അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. താവി പല സ്ഥലങ്ങളിൽ അവർ പഠിക്കുകയും ജോലിയിലും ഒക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, അവരെയും കരുതുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. പ്രൊഫഷണൽ സ്റ്റഡീസിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ആവശ്യങ്ങളിലൊക്കെ കൂടെയുള്ള കൃപകൾക്കായ സ്തോത്രം. ശത്രു അവരെ തെറ്റിച്ചു കളയല്ലേ കർത്താവേ. അവിടുത്തെ വിലയേറിയ കൃപ, അവിടുത്തെ വിലയേറിയ അനുഗ്രഹങ്ങൾ തന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിഞ്ചു വൈദങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവരുടെ വളർച്ചയിലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഡ്മിഷൻ കർത്താവ് ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ. പഠനം മുടങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഹന്ന മോളെയും ഹെലൻ മോളെയും ഷാരൻ മോളെയും ഒക്കെ ഓർത്താ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവേ ഫീസ് അടയ്ക്കുവാനുള്ള മാർഗം കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവേ. പിതാവിന് നല്ല ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണം. തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഊനമില്ലാത്ത പൈതങ്ങളെ നൽകി അനുഗ്രഹിക്കണം കർത്താവേ. അവിനാഷിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും കർത്താവേ ഇന്നത്തെ വചനം ശ്രവിക്കുന്നുവെങ്കിൽ കർത്താവേ അവരോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്ന് സഹായിക്കണം. വേദന ലഭിക്കാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ കർത്താവേ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അശ്വതിയെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കർത്താവേ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക കർത്താവേ. ആ വല്യമ്മച്ചയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. അവരോട് കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർത്താവേ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിപ്പാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. ഷമിലി ചേച്ചിയും കുടുംബവുമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. കടഭാരത്തിന്റെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകുക, ജപ്തി ഭീഷണിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നു കർത്താവേ. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഐ ഡിയും കർത്താവേ കാർ ലൈസൻസും ഒക്കെ പുതുക്കി ലഭിപ്പാൻ്റെ കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മദ്യപാനം മൂലം കർത്താവേ അനേക കുടുംബങ്ങൾ കർത്താവേ ഭാരപ്പെടുക കർത്താവേ. ആവേ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇടപെടുമാറാകണേ കർത്താവേ. ഒരു മടങ്ങി വരവ് കൊടുക്കണം, അവിടുന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അയരിൻ മോളെയും ഐവിൻ മോനെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് കർത്താവേ സ്കൂൾ ഫീസൊക്കെ അടയ്ക്കാനുള്ള മാർഗം കർത്താവേ അവിടുന്ന് കാണിച്ചു കൊടുക്കണം കർത്താവേ. കുഞ്ഞുങ്ങളുടെയും പഠനം മുടങ്ങിക്കിടക്കുകയാണല്ലോ, അവിടുന്ന് കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. മാനസാന്തരത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരുടെ കർത്താവ് വിടുതലിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന മാതാക്കളുണ്ടല്ലോ, അവരെ കണ്ണുനീരെ കാണുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായും കുടുംബപരമായവരെ അനുഗ്രഹിക്കണം. ശുശ്രൂഷാമുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കർത്താവ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സൗഖ്യം കൽപ്പിക്കണം കർത്താവേ. അനേകർ കർത്താവേ വളരെ പ്രയാസം നടുവിൽ കൂടെ ക്യാൻസർ രോഗത്താൽ കടന്നു പോകുന്നുണ്ട് കർത്താവേ. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൂസനാൻഡിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക കർത്താവേ. അവിടുന്ന് സൗഖ്യം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ അസാധ്യമെന്ന് തോന്നുന്ന സ്ഥാനത്ത് താവേ സാധ്യമാക്കി തരുന്ന ഒരു കർത്താവുള്ളതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. ഡയാലിസിന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ കർത്താവേ, അവരെയും വിലപ്പെടുത്തിയാട്ട് കർത്താവേ. മറ്റ് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യം അവിടുത്തെ പക്കൽ ഉണ്ടല്ലോ കർത്താവേ, അവിടുന്ന് മനസ്സലിയുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ ഭവനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബിസിനസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റു കാലാവസ്ഥയുടെ പ്രതികൂലം മൂലം താവേ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ടല്ലോ, അവിടുന്ന് കൂടെയുള്ള കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന രാജ്യങ്ങൾക്കായി, ഞങ്ങളായിരിക്കുന്നതായിട്ടുള്ള പ്രദേശങ്ങൾക്കായിട്ടൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യവും അനുഗ്രഹവും ഒക്കെ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്നും അനുഗ്രഹിച്ചായിട്ട് ബലപ്പെടുത്തിയാണ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ.